അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നമ്മൾ പൊതുവെ എല്ലാവരും എന്നും കേൾക്കുന്ന ഒരു രോഗലക്ഷണമാണ്. ഇത് നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ടോ? എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ധന്യ ഉണ്ണികൃഷ്ണനാണ്. നമസ്കാരം മാഡം. പട്ടം എസ് ഇ ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമിത രക്തസമ്മർദ്ദത്തെ പറ്റിയിട്ടാണല്ലോ. അപ്പോൾ എന്താണ് അമിത രക്തസമ്മർദ്ദം? നമ്മുടെ രക്തസമ്മർദ്ദം അല്ല അഥവാ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന ഒരു പ്രഷറിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അതുതന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറിനെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്യാതിരിക്കുന്ന രണ്ട് ഹാർട്ട് ബീറ്റുകൾക്കിടയിൽ പമ്പ് ചെയ്യാതിരിക്കുന്ന സമയത്തുള്ളതിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. നമ്മൾ സാധാരണ ഒരാളുടെ ബി പി അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ 120/80 എന്ന് രേഖപ്പെടുത്തുന്നത് കാണാം. അതിൽ ഈ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അഥവാ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോഴുള്ള ബ്ലഡ് പ്രഷറും, ഈ 80 എന്ന് പറയുന്ന അടിയിൽ കൊടുത്തിരിക്കുന്നത് ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പമ്പ് ചെയ്യാതിരിക്കുന്ന സമയത്ത് രക്തക്കുഴലുകളിൽ അനുഭവപ്പെടുന്ന പ്രഷറുമാണ് ഈ 80 ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സാധാരണ ഒരു ബി പി 120/80 ആണ് നോർമലായിട്ടുള്ള ബി പി. നമുക്ക് 140 താഴെയുള്ള ബി പി 90 കൂടുതലാവുമ്പോൾ നമ്മളതിനെ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണം കൊണ്ട് വരാം? രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ പല തരം ഉണ്ട്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻലി എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് ചില ആളുകൾക്ക് 40 വയസ്സ് 45 വയസ്സ് കഴിയുമ്പോൾ ബി പി കൂടുന്നതായിട്ട് കാണാം. അതിനാണ് പാരമ്പര്യമായിട്ട് വരുന്ന ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതിന് തന്നെ കാരണങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും കൂടുതലായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം, നമ്മൾ പുണ്ണത്തടി, അതേപോലെ ഡയബറ്റിസ്, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, പൊണ്ണത്തടി കാരണം കൂർക്കം വലിക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാം കൂടുതലായിട്ട് ബി പി ഉള്ളതായിട്ട് കാണാം. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റേതയോ അല്ലെങ്കിൽ കിഡ്നിയുടെയോ ഉള്ള രക്തക്കുഴലുകൾക്ക് ബ്ലോക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടായതിന് ശേഷം ആളുകൾക്ക് ബി പി കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതിനാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ചില മുഴകൾ, തൈറോയിഡിലുണ്ടാകുന്ന ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന കാര്യങ്ങൾ, കുഷിങ് സിൻഡ്രോം, അങ്ങനെ അഡ്രിനൽ ഗ്രന്ഥിയിലുണ്ടാകുന്ന മുഴകൾ, ഇതെല്ലാം സെക്കൻഡറി ഹൈപ്പർ ടെൻഷന് കാരണമാകാം. ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് ഡോക്ടർ? സാധാരണഗതിക്ക് ഡോക്ടറുടെ ക്ലിനിക്കിൽ വെറുതെ വന്ന് ബി പി എടുക്കുമ്പോഴായിരിക്കും മിക്കവാറും ഉള്ള ആളുകൾക്ക് ബി പി കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കപ്പെടുന്നത്. പലർക്കും ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ബി പി വളരെയധികം കൂടുകയാണെങ്കിൽ ചിലർക്ക് തലവേദന, ഒരു ഹൃദയത്തിലൊരു ഭാരം അല്ലെങ്കിൽ നെഞ്ചിനകത്തൊരു ഭാരം പോലെയുള്ള തോന്നൽ, ശ്വാസമുട്ടൽ, മൂക്കിനകത്തു നിന്നും ബ്ലീഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും കാണാറുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ആളുകൾ ബി പി വീട്ടിൽ വെച്ച് നോക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ ബി പി നോക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ ആശുപത്രിയിൽ വന്ന് ബി പി നോക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളും വീട്ടിൽ വെച്ച് ബി പി നോക്കുമ്പോൾ ബി പി നോർമലായിട്ട് കാണുകയും അതേസമയം ആശുപത്രിയിൽ വന്ന് നോക്കുമ്പോൾ ബി പി കൂടുതലായിട്ട് കാണുകയും ചെയ്യാം. അതിനെയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഡോക്ടറുടെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലപ്പം ചിലർക്ക് ബി പി, ആ ഒരു സ്ട്രെസ്സ് കാരണം ബി പി കൂടാം. അപ്പോൾ അങ്ങനെ വരുന്ന ബി പി ആണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ഇഫക്റ്റും ഉണ്ട്. അതായത് ഡോക്ടറുടെ ഒ പിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ബി പി കുറഞ്ഞു കാണാം. അവർ വീട്ടിൽ പോയി ബി പി നോക്കുമ്പോൾ ബി പി കൂടിയും കാണാം. അതിനെ മാസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ വീടുകളിൽ ആംബുലേറ്ററി ബി പി മോണിറ്ററിങ്, അതായത് 24 മണിക്കൂറും നമ്മുടെ ബി പി മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ കയ്യിൽ ഘടിപ്പിച്ച് രോഗിയെ നമുക്ക് വീട്ടിലേക്ക് വിടാവുന്നതാണ്. അവർക്ക് അപ്പോൾ 24 മണിക്കൂറിലുള്ള ബി പി റീഡിങ്സ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഈ പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കേണ്ടെന്ന ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ, അമിത രക്തസമ്മർദ്ദം കാരണം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും? അമിത രക്തസമ്മർദ്ദം കാണുന്ന ഒരു പേഷ്യൻറ്റിനോട് ആദ്യമായിട്ട് ബി പി കൂടുതലുണ്ട് എന്ന് ആശുപത്രിയിൽ ഡോക്ടർ പറയുമ്പോൾ മരുന്നുകൾ കഴിക്കാനുള്ള ഒരു വിമുഖതയാണ് പ്രത്യേകിച്ച് എല്ലാവരും കാണിക്കാറ്. കാരണം സ്ഥിരമായിട്ട് ബി പിയുടെ മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ,
ബി പിയുടെ മരുന്നുകൾ കഴിച്ചാൽ അതുമൂലമുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയും തെറ്റിദ്ധാരണയുമാണ് ഇതിനെല്ലാം കാരണം. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ബി പി പോലെയുള്ള കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുന്നത്. ഇത് ബി പി കൂടുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഹൃദയാരോഗ്യത്തെ ബാധിക്കാം. ബി പി കൂടുമ്പോൾ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ അകത്തുള്ള പേശികൾക്ക് ചില ചേഞ്ചസ് സംഭവിക്കുകയും ആ രക്തക്കുഴലുകൾ കട്ടി കൂടുകയും ചെയ്യും. അത് കാരണം തന്നെ ഹാർട്ട് അറ്റാക്കുകൾ, അതേപോലെ ഹാർട്ടിൻ്റെ പമ്പിങ് തകരാറുകൾ, കാരണം ഹൈ ആയിട്ടുള്ള ഒരു പ്രഷറിനെതിരെ വേണം നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യാൻ. അത് കുറേ കഴിയുമ്പോൾ ഹൃദയത്തിലെ പേശികൾ കട്ടി കൂടുകയും ആ പമ്പിങ് നടക്കാതെ വരികയും ചെയ്യും. അപ്പോൾ കാർഡിയോമയോപ്പതി എന്ന് പറയും, ഹൈപ്പർടെൻസീവ് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ് തകരാറ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അത് ഹൃദയത്തിന്. പിന്നെ കിഡ്നിക്ക് തകരാറുകൾ സംഭവിക്കാം. ഈ ഒരു ഹൈ ആയിട്ടുള്ള പ്രഷർ ഉള്ള ബ്ലഡാണ് നമ്മുടെ കിഡ്നിയിലെത്തുന്നത്. കിഡ്നിയിലെ രക്തക്കുഴലുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രക്തക്കുഴലുകളുള്ള ഒരു സ്ഥലമാണ് കിഡ്നിയിലെ രക്തക്കുഴലുകൾ. ഭാവിയിൽ കിഡ്നിക്ക് തകരാറ് സംഭവിച്ച് ഡയാലിസിസ് വരെ ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ തലച്ചോറിലുള്ള രക്തക്കുഴലുകൾ, ഇതേ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ ക്ലോട്ട് ചെയ്ത് സ്ട്രോക്ക് പോലെ, പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങൾ വരാം. തലച്ചോറിനകത്ത് രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് വരാം. മാത്രമല്ല കണ്ണിനെയും ഇത് ബാധിക്കാറുണ്ട്. ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയും. അങ്ങനെ ആളുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യാം. ഡോക്ടർ, ഇപ്പം മരുന്നുകളല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ബി പി കുറയ്ക്കാനായിട്ട്? മരുന്നുകളല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം ഒന്ന് ഉപ്പ്, ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരാളോട്, പ്രഷറുള്ള ആളുകളോട് 2.5 ഗ്രാം ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പിനകത്ത് മാത്രമേ ആഹാരത്തിനകത്ത് ഓരോ ദിവസവും അകത്ത് പോകാവൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഉപ്പിൻ്റെ അളവ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപ്പ് നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്ന പല നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, എസ്പെഷ്യലി പാക്ക്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഐറ്റംസ്, ക്യാൻഡ് ഫുഡ് അങ്ങനെയൊക്കെ ഉള്ളതിനകത്തെല്ലാം ഉപ്പുണ്ട്. അത് പലപ്പോഴും രോഗികൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഉപ്പ് കുറച്ചല്ലേ കഴിച്ചുള്ളൂ എന്ന് പറയും, പക്ഷേ ഈ പറയുന്ന ഉപ്പുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് അകത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബി പി കൂടി കാണാറുണ്ട്. ഒരു പാക്ക്ഡ് ഫുഡ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് പുറത്തുള്ള സോഡിയം കണ്ടൻറ്റ് നോക്കുക, എന്നിട്ട് സോഡിയം കണ്ടൻറ്റ് കുറവുള്ള ഫുഡ് ഐറ്റംസ് പ്രിഫർ ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത്, പച്ചക്കറികൾ, ഇലക്കറികൾ ധാരാളം ഉപയോഗിക്കുക. ഫ്രൂട്ട്സ്, പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ്, കരിക്കും വെള്ളം ഇതെല്ലാം ധാരാളം ഉപയോഗിച്ചാൽ സോഡിയത്തിൻ്റെ അളവ് അകത്ത് ചെല്ലുന്നത് കുറയുകയും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയാറുണ്ട്. പിന്നെ കൊഴുപ്പ് കുറഞ്ഞ ആഹാര സാധനങ്ങൾ, സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളതും ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. ചിപ്സ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഉപ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് ബി പി കൂട്ടുന്നതാണ്. പിന്നെ നമ്മുടെ പുകവലി, മദ്യപാനം, പുകവലിയും മദ്യപാനവും ബി പി വളരെയധികം കൂടാൻ കാരണമാകാറുണ്ട്. അത് രണ്ടും നിർത്തുക എന്നുള്ളതാണ് പുകവലിക്കാരോടും മദ്യപിക്കുന്ന ആളുകളോടും പറയാനുള്ളത്. മാത്രമല്ല, വെയിറ്റ് കൂടുതലുള്ളവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക. റെഗുലർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 30 മുതൽ 45 മിനിറ്റ് വരെ ഓരോ ദിവസവും, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എക്സസൈസിലൂടെ തന്നെ നമുക്ക് ഏകദേശം 8 മില്ലിമീറ്റർ ബി പി കുറയ്ക്കാൻ പറ്റുമെന്നാണ് കണ്ടെത്തലുകൾ. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം കാര്യം പറഞ്ഞു തന്നത്. അമിത രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന കുറച്ച് സംശയമെങ്കിലും ഇപ്പോൾ മാറിയിട്ടുണ്ടാകാം. ഇനി കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയതനുസരിച്ചിട്ടുള്ള വിഷയമാണ് നമ്മളിപ്പോൾ പൊതുവെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇനി കാണുന്നത് വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കും.